ഞണ്ട് ഫ്രൈ ചെയ്താലോ? ഇതിനായി ഞാൻ കുറച്ച് ഞണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തിക്ക് കോട്ടിംഗ് ഉണ്ടാക്കണം. അതിനാവശ്യമായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ചായിരിക്കണം കുരുമുളക് ചേർക്കേണ്ടത്. പാകത്തിന് ആവശ്യമായ ഉപ്പ് ചേർക്കുക. നമുക്കൊരു തിക്ക് കോട്ടിംഗ് ആണ് ആവശ്യം, അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കാം. ഗോതമ്പ് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മൈദയും ചേർക്കാം. കുറച്ച് കോൺഫ്ലോർ കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു തിക്ക് കോട്ടിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഞണ്ടിലേക്ക് ഈ മസാലകളെല്ലാം ചേർന്ന് വെക്കണം. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച്, പാൻ ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഞണ്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഞണ്ടിൻ്റെ ഒരു വശം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറുവശവും ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ഞണ്ടും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കോൺഫ്ലവറും ഗോതമ്പ് പൊടിയും ചേർത്തത് കൊണ്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഞണ്ടും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. പലർക്കുള്ള സംശയമാണ്, ഇതുപോലെ ഞണ്ട് ഫ്രൈ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാകുമോ, അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് വെന്തിട്ടുണ്ടാകുമോ എന്നൊക്കെ. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ബട്ടണിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക് യു.